നമസ്കാരം. ഞാൻ അങ്കമാലിക്കാരൻ, അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയിലെ സ്ഥിരം സിനഡ് അംഗങ്ങളായ ബിഷപ്പുമാര് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായ അച്ചടക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സീറോ മലബാർ സഭ സിനഡിനോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കോ കർദിനാളിനോ ഒന്നും കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ഥിരം സിനഡ് അംഗങ്ങളെ വത്തിക്കാനിലേക്ക് വിളിച്ചിരിക്കുന്നത്. അവർ അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥിരം സിനഡ് അംഗങ്ങളെ കൂടാതെ പാലായിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ പോലെ ഉള്ളവരും ഈ വത്തിക്കാൻ യാത്രയിൽ ഉണ്ടാകുമെന്നാണ് ആദ്യം കേട്ടിരുന്നത്. സ്ഥിരം സിനഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് ആലഞ്ചേരി പിതാവ്, ആൻഡ്രൂസ് താഴത്തെ പിതാവ്, പാമ്പ്ലാനി പിതാവ്, ക്നാനായ ബിഷപ്പ്, കോട്ടയം രൂപതാധ്യക്ഷനായിരിക്കുന്ന ബിഷപ്പ് മൂലക്കാട്ട്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് പെരുന്തോട്ടം പിതാവ് ഇവരൊക്കെയാണ്. അതേസമയം ഇപ്പോൾ അറിയുന്നു കർദിനാളിന്റെ ആലഞ്ചേരി പിതാവ് നയിക്കുന്ന സംഘത്തിൽ പാലായിലെ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഉണ്ടാകില്ല എന്ന്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ റോമാ യാത്രയെ വിശ്വാസികൾ കാത്തിരിക്കുന്നത്. പണ്ട് കരിയാറ്റി മറ്റാന്റെ നേതൃത്വത്തിൽ തദ്ദേശ മെത്രാന്മാരെ കിട്ടാൻ വേണ്ടി അങ്കമാലി പടിയോര എഴുതിവെച്ച ആ സിനഡിന് ശേഷം നടത്തിയ റോമാ യാത്രയുണ്ടല്ലോ, അതിനുശേഷമാണ് ചരിത്ര പ്രധാനമായ ഈ സഭാ സിനഡിന്റെ റോമാ യാത്ര നടക്കുന്നത്. ഇവിടെ സീറോ മലബാർ സഭയിൽ പാലായിലെ ബിഷപ്പായിരിക്കുന്ന ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അധികം ഇല്ല എന്നിപ്പോൾ അറിയുമ്പോൾ പിതാക്കന്മാരെ അടുത്തെറിയുന്ന വിശ്വാസികൾക്ക് ഒരാശങ്ക. സഭയിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ പോകുന്ന സ്ഥിരം പിതാക്കന്മാർക്ക് കഴിയുമോ? ആലഞ്ചേരി എന്തുകൊണ്ടോ ഈ വിമതരെ ഭയപ്പെട്ട് വിമത വൈദികരുടെ പേരിൽ അച്ചടക്കം നടപടിയെടുക്കാനോ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാനോ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നത് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വലിയ ഒരു ചർച്ചാ വിഷയമാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വത്തിക്കാൻ നിയോഗിച്ച ആൻഡ്രൂസ് താഴത്തെ പിതാവ് അതിനു മുമ്പ് നീക്കം ചെയ്യപ്പെട്ട കരിയിൽ ബിഷപ്പിനേക്കാൾ വലിയ ഉദാസീനതയും അച്ചടക്ക ലംഘനവുമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം വിമതന്മാരുമായി ഒത്തുകളിച്ച് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ എടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇനി സിനഡ് സെക്രട്ടറി ആയിരിക്കുന്ന തലശ്ശേരി ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് അദ്ദേഹം ഒരു ശക്തനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല എന്നാണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അദ്ദേഹം ഒരു മിതവാദിയായി ഇവിടെ സഭാ സിനഡിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ സാവധാനം കൊണ്ടുപോകാനുള്ള എന്തോ ഒരു ഉദാസീനത മനോഭാവം കാണിച്ച മറ്റൊരു ആർച്ച് ബിഷപ്പ്. ഈ സാഹചര്യത്തിലാണ് വിശ്വാസികൾക്ക് ഈ സ്ഥിരം സിനഡിന്റെ റോമാ യാത്രയിൽ വലിയ പ്രതീക്ഷ ഇല്ലാതെ അല്പം നിരാശയിലേക്ക് ഞങ്ങൾ വഴുതി വീണിരിക്കുന്നു. എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരുടെ ഈ അച്ചടക്കമില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ അതിരൂപതയെ രണ്ടോ മൂന്നോ ആയി വെട്ടിമുറിക്കുമെന്നും കലുതായ സുറിയാനി സഭയുടെ അനേക നൂറ്റാണ്ടുകൾ ആസ്ഥാനമായിരുന്ന അങ്കമാലി അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും സഭയുടെ ആസ്ഥാനമായി മേജർ അതിരൂപതയായി മാറുമെന്നുമൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആബ്സെൻസ്. എന്തോ ഞങ്ങളൊരു ദുരൂഹതമണക്കുന്നു, എന്തോ ഒരു നൈരാശ്യം വിശ്വാസികളെ ബാധിച്ചിരിക്കുന്നു. പാലായിലെ ബിഷപ്പ് കല്ലറങ്ങാട്ട് അദ്ദേഹം ആർച്ച് ബിഷപ്പല്ല, സഭയുടെ തലവനല്ല, പക്ഷേ ബിഷപ്പ് കല്ലറങ്ങാട്ട് ഇന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസ്യതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ബിഷപ്പാണ്. സുഡാപ്പികളുടെ വെല്ലുവിളികളെ ഇത്രം ധീരമായി നേരിട്ടൊരു ബിഷപ്പ് സീറോ മലബാർ സഭയിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അധികം വിശ്വാസികളുടെ ഇത്ര ധീരതയും വിശ്വാസദാർഢ്യവും ശേഷിയും ശേഷിയുമുള്ള ബിഷപ്പ് കല്ലറങ്ങാട്ട് വത്തിക്കാനിലേക്ക് പോവുകയും റോമാ യാത്രയിൽ സ്ഥിരം സിനഡ് അംഗങ്ങളോടൊപ്പം പോകുകയും അവിടുത്തെ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുകയും ധീരമായ നിലപാടുകളിലൂടെയും
സഭയെ രക്ഷിക്കാനുള്ള തീരുമാനങ്ങൾക്ക് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പാലായിലെ അല്ലയോ കല്ലറങ്ങാട്ട് ബിഷപ്പേ, അങ്ങയെപ്പറ്റി ഈ വീഡിയോയിൽ ഇതിനു മുമ്പും ഞങ്ങൾ പ്രതീക്ഷയുടെ ഒരു തിരുനാളം സീറോ മലബാർ സഭയിൽ കാണുന്നത് പാലായിലാണ്, ആർച്ച് ബിഷപ്പ് കല്ലറങ്ങാട്ടിലാണ്. കാരണം ധീരന്മാരെന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പറ്റിയൊക്കെ എത്രയോ പ്രതീക്ഷകൾ വച്ച് പുലർത്തി സ്നേഹ ആദരവോടുകൂടിയ സ്വാഗതം ചെയ്ത ഞങ്ങൾ പിന്നീട് നിരാശരായി. ഇപ്പോൾ സീറോ മലബാർ സഭയില് ആഗമന സഭയിൽ തന്നെ ഇത്രയേറെ വിശ്വാസ്യത നേടിയിട്ടുള്ളൊരു ബിഷപ്പ് കല്ലറങ്ങാട്ട് ബിഷപ്പിനെ പോയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കല്ലറങ്ങാട്ട് പിതാവ് ഈ യാത്രയിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൗത്യം വിജയിക്കും. ധീരമായ തീരുമാനങ്ങളിലൂടെ ഈ റോമാ യാത്ര, കരിയാറ്റി മൽപ്പാൻ്റെ റോമാ യാത്ര, വത്തിക്കാനിൽ പോപ്പ് കരിയാറ്റി മെത്രാനെ അഭിഷേകം ചെയ്ത് മെത്രാനാക്കി വിട്ടതാണ് എന്ന് ചരിത്രം പറയുന്നു. പക്ഷേ ഗോവയിൽ കപ്പലിറങ്ങി അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് നമുക്കറിയാം. അതിനുശേഷമാണ് പിന്നീട് അങ്കമാലിയിൽ നിന്നും സുറിയാനി സഭയുടെ ആസ്ഥാനം മാറ്റപ്പെട്ടത് തന്നെ. അപ്പോ അങ്കമാലിയുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനും സീറോ മലബാർ സഭയിലെ വിമത കലാപങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറ്റാനും പാലായിലെ ആർച്ച് ബിഷപ്പ് കല്ലറങ്ങാട്ട് ഈ റോമാ യാത്രയിൽ സ്ഥിരം സിനഡിനെ അനുഗമിക്കണമെന്ന് വളരെ വിനീതമായി അങ്കമാലിയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.